ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പ്രതിഷേധത്തിനും പ്രകടനത്തിനും കേന്ദ്ര സർക്കാരെ താഴെ ഇറക്കാനും ഒക്കെ പലരും പോയി എന്നത് നേര് തന്നെയാണ്. പക്ഷേ ഈ പ്രതിഷേധക്കാരെ മുന്നിലേക്ക് തള്ളിവിട്ടിട്ട് പുറകിൽ കളി കാണാൻ വേണ്ടി ഗാലറിയിൽ ഇരുന്ന ആൾക്കാരുണ്ടല്ലോ, അവര് വിചാരിച്ചത് പ്രതിഷേധം ആളിക്കത്തട്ടെ, നമ്മൾ പ്രതിഷേധങ്ങൾക്കൊന്നും എതിരല്ല, പ്രകടനങ്ങൾക്കുമെതിരില്ല, പക്ഷേ പൊതുമുതൽ നശിപ്പിക്കുകയും ജനങ്ങളുടെ ക്രമസമാധാന നില തകരാറിലാക്കുകയും ചെയ്താൽ അത് നമുക്ക് അനുകൂലിക്കാൻ പറ്റില്ല. കാരണം രാജ്യം സേവിക്കാനുള്ള ജോലിയാണല്ലോ രാജ്യസേവനം, രാജ്യ സുരക്ഷ, അതുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട ഒരു ജോലിക്ക് ശ്രമിക്കുന്നവർ തന്നെ ഇങ്ങനെ പൊതുമുതലൊക്കെ അടിച്ച് നശിപ്പിക്കുകയും ഭീതികരമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്ത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല, നമുക്കതിനെ അനുകൂലിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല മുട്ടൻ പണി കിട്ടി, പ്രതിഷേധക്കാരെ ഇളക്കി വിട്ടു. നിങ്ങൾക്കിനി ജോലി കിട്ടത്തില്ല, നിങ്ങളെ വെറുതെ ഇങ്ങനെ ഡമ്മിയാക്കി നിർത്തിയിട്ട് ആ സർക്കാർ 17 വയസ്സുള്ള കുറെ ആളുകളെ പുതിയ നിയമനത്തിന് എടുക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ കാര്യം പോക്കാണ്, ഇപ്പൊ തന്നെ സർക്കാരിനെ ഇത് ഉണർത്തിയിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ പറഞ്ഞ് പ്രതിഷേധം ആളി കത്തിച്ചു വിട്ടു. എന്നിട്ട് എന്ത് സംഭവിച്ചു? പ്രതിഷേധത്തിൽ പണി കിട്ടിയ ആളുകളെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു പോക്കുണ്ടല്ലോ, കാരണം എന്റെ പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണല്ലോ നിങ്ങൾ പണിക്ക് ഇറങ്ങിയത്, അതുകൊണ്ട് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ച. ആഹാ, കുഴപ്പമില്ലടാ, കുഴപ്പമില്ല, ആ നീ ഭയങ്കര ഇതായിരുന്നു കേട്ടോ, ടിവിയിലൊക്കെ നിന്റെ ഫോട്ടോ ഒക്കെ വന്നു, ആ പത്രത്തിലൊക്കെ വന്നു, എന്താ ഒരു പ്രകടനം, രണ്ടടി കിട്ടിയാൽ എന്താണ് പോപ്പുലർ ആയില്ലേ, കേന്ദ്ര സർക്കാരിനെതിരെ നിനക്കൊന്നും ഇറങ്ങിത്തിരിക്കാനും പറ്റില്ല, തന്നെയുമല്ല മറ്റേ എതിർ പാർട്ടികളൊക്കെ നമുക്ക് അനുകൂലമാകുകയും ചെയ്യും. അങ്ങനെ ഒരു വെടിക്ക് 2, 3, 4 എണ്ണം മറ്റേ പക്ഷികളാണ് ഇപ്പൊ കിട്ടിയിട്ടുള്ളത്, ഇനി കിട്ടാൻ പോകുന്നത് അതിലേറെ പക്ഷികളാണ്. അങ്ങനെ പിന്നീട് ഇവരെ കാണാൻ ഒരു പോക്കുണ്ടല്ലോ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയാടാ, നീ മിടുക്കനാണ് കേട്ടാ. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ ലാത്തി ചാർജും മറ്റും നടത്തുന്ന അല്ലെങ്കിൽ അതിന് പരിക്കേൽക്കുന്ന പാർട്ടി പ്രവർത്തകരെ കാണാനൊക്കെ നേതാക്കൾ സ്വാഭാവികമായും ആശുപത്രിയിൽ മറ്റും ചെല്ലുന്ന ഒരു രീതിയുണ്ട്, അത് ഇന്ത്യയിൽ ഉടനീളം എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. പക്ഷെ അങ്ങനെ പോയ ഒരു നേതാവ് ആപ്പിലായ വാർത്തയാണ്. ഈ പരിക്കേറ്റ കലാപത്തിൽ പരിക്കേൽക്കുന്ന പാർട്ടി പ്രവർത്തകരെ കാണാനൊക്കെ നേതാക്കൾ സ്വാഭാവികമായും ആശുപത്രിയിൽ മറ്റും ചെല്ലുന്ന ഒരു രീതിയുണ്ട്, അത് ഇന്ത്യയിൽ ഉടനീളം എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. പക്ഷെ അങ്ങനെ പോയ ഒരു നേതാവ് ആപ്പിലായ വാർത്തയാണ് സെക്കന്ദരാബാദിൽ നിന്ന് വരുന്നത്, തെലങ്കാനയിൽ നിന്ന് വരുന്നത്. കഴിഞ്ഞ ദിവസം ഈ പരിക്കേറ്റ കലാപത്തിൽ പരിക്കേറ്റ അതായത് കലാപകാരികൾ തന്നെയാണ് ആ ട്രെയിനും മറ്റും കത്തിച്ചവർ, അവരെ പോലീസ് പിടികൂടിയിരുന്നു, അങ്ങനെ അവർക്ക് പരിക്ക് പറ്റിയിരുന്നു, ആ പരിക്ക് പറ്റിയവരെ ആശുപത്രിയിലാക്കി, ആ ആശുപത്രിയിലാക്കി അവരെ കാണാനായി തെലങ്കാന കോൺഗ്രസിന്റെ ചീഫ് രേവനാഥ് റെഡ്ഡി, രേവനാഥ് റെഡ്ഡി എത്തിയപ്പോൾ പോലീസ് ഇയാളെ കസ്റ്റഡി എടുക്കുകയാണ്. കാരണം വാറങ്കലിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ ആക്രമിച്ചിരുന്നു, അതിന് നേതൃത്വം നൽകിയതും അതിന്റെ ആസൂത്രണം നൽകിയതും രേവനാഥ് റെഡ്ഡി ആയിരുന്നു. ഈ രേവനാഥ് റെഡ്ഡിയാണ് അതിൽ പരിക്ക് പറ്റിയവരെ കാണാനെത്തിയും പോലീസിന്റെ പിടിയിലാകുകയും ചെയ്തിരുന്നത്. പോലീസ് ഇപ്പോൾ നൽകുന്നത് ഒരു പ്രിവന്റീവ് അറസ്റ്റ് ആണ് എന്ന് മാത്രമാണ്, കൂടുതൽ വിവരങ്ങൾ പുറത്ത് വിട്ടിട്ടില്ല. ഏതായാലും അറിയാൻ കഴിയുന്ന വിവരം, തെലങ്കാനയിൽ നടന്ന പ്രക്ഷോഭങ്ങൾ, അവിടെ ട്രെയിൻ കത്തിക്കുന്ന തരത്തിലേക്ക് ഒരു വലിയ രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നില്ല, അങ്ങനെ വലിയ അക്രമ സംഭവങ്ങൾ നടന്നു. ആ സംഭവത്തിന്റെ സൂത്രധാരനും നേതൃത്വം കൊടുത്ത വ്യക്തിയുമാണ് ഈ കോൺഗ്രസ് നേതാവ്. ആ കോൺഗ്രസ് നേതാവാണ് ഇവർ ആശുപത്രി തേവ് കാണാൻ വരികയും പോലീസിന്റെ വായിലേക്ക് ചെന്ന് ചാടുകയും പോലീസ് പിടിയിലാകുകയും ചെയ്തു. കാരണം നമ്മൾ നേരത്തെ വാർത്തകളൊക്കെ പറഞ്ഞു, ഈ കേസുകൾ സംസ്ഥാന സർക്കാരല്ല കൈകാര്യം ചെയ്യുന്നത്, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആണ്, RPF ആണ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പോലീസിന്റെ ഡ്യൂട്ടി, സ്റ്റേറ്റ് സർക്കാരിന്റെ പോലീസുകളുടെ പ്രധാന ഡ്യൂട്ടി ഇവരെ പിടികൂടി RPF ഏൽപ്പിക്കുക എന്നുള്ളതാണ്. കാരണം ചാർജ് ഷീറ്റും മറ്റുമൊക്കെ RPF ആണ് ഇവർക്ക് ചുമത്തുന്നത്, കാരണം ബാക്കിയുള്ള കാര്യങ്ങൾ RPF ആണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ തെലങ്കാന കോൺഗ്രസ് നേതാവ് രേവനാഥ് റെഡ്ഡി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ഈ കലാപകാരികളെ കാണാൻ പോയി ആശ്വസിപ്പിക്കാൻ പോയ നേതാവ് വെട്ടിലായിരിക്കുന്ന നേതാവിന്റെ പഴയതുപോലെയാണ് കാര്യങ്ങൾ, ലാത്തി ചാർജോ മറ്റോ സംഭവിക്കുമ്പോൾ ഓടിയെത്തുന്നത് പോലെയാണ് ചെന്നത്. പക്ഷേ അവിടെ കിടക്കുന്നവരെല്ലാവരും തന്നെ കൊടി ക്രിമിനലുകളാണ് എന്നും, രാജ്യ സുരക്ഷയെ ബാധിക്കുന്നതിലുള്ള കലാപം നടത്തിയതാണെന്നും, കൂടുതൽ നശിപ്പിച്ചവരാണെന്നും ഉള്ള കാര്യം അറിയാതെയാണോ ഈ നേതാവ് പോയത്, അത് അറിഞ്ഞിട്ടാണോ പോയതെന്നറിയില്ല. ഏതായാലും വരും ദിവസം കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമായിരിക്കും. എന്ത് തന്നെയായിരുന്നാലും പ്രതിഷേധക്കാരെ ഇളക്കി വിട്ടിട്ട് ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം വന്നല്ലോ. ഇദ്ദേഹം സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഞാനും ഇവരുടെ വലയിൽ കുടുങ്ങുമെന്ന്. പക്ഷേ ഇപ്പോ കേന്ദ്രസേന ഏറെ കാര്യങ്ങൾ പഠിച്ചിരിക്കുന്നു. എങ്ങനെയാണ് രാജ്യത്തെ സംരക്ഷിക്കേണ്ടത്, രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ നമ്മളും മാത്രമേ ഉള്ളൂ, മറ്റുള്ളവരൊക്കെ പ്രകടനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും വിമർശനങ്ങൾക്കും മാത്രമേ മുമ്പിലുണ്ടാകൂ. മുൻകാലഘട്ടങ്ങളിൽ അവരൊക്കെ ഭരിച്ചിരുന്നപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്താണെന്നും വ്യക്തമായി പഠിച്ച് തന്നെയാണ് കേന്ദ്ര ഭരണത്തിൽ എത്തിയിട്ടുള്ളത്. അത് പറയാൻ പലർക്കും മടിയുണ്ടാകും. എന്നെ സംബന്ധിച്ചിടത്തോളം തന്തയിലാഴികി ആര് ചെയ്താലും അത് തന്തയിലാഴികിയാണെന്നും, പ്രോത്സാഹിപ്പിക്കേണ്ടുന്ന വിഷയങ്ങൾ ആര് ചെയ്താലും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. ഏത് വിഷയത്തിലും നമുക്ക് വിഷയാധിഷ്ഠിതമായിരിക്കണം നമ്മുടെ വിമർശനങ്ങളും ഐക്യദാർഢ്യങ്ങളുമെല്ലാം എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ
കാണാൻ പോയ നേതാവ് വല്ല കാര്യവും ഉണ്ടോ ഇതിന്റെയൊക്കെ? നൂപുർ ശർമ്മ പ്രവാചകനെ നിന്ദിച്ചേ, ഉടനെ തന്നെ ഇറങ്ങി തിരിക്കുന്നു, അടിക്കുന്നു, പൊട്ടിക്കുന്നു, ബഹളം ഉണ്ടാക്കുന്നു, കത്തിക്കുന്നു, ആഹ്വാനം നൽകുന്നു കലാപത്തിന്. പിന്നീട് ചാവേർ ആക്രമണം നടത്തുമെന്നും പറഞ്ഞ് കുറെ സംസ്ഥാനങ്ങളുടെ പേരെടുത്തു പറഞ്ഞിട്ട് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുന്നു, ഇന്ത്യ മാപ്പ് പറഞ്ഞേ തീരൂ എന്ന് ആവശ്യപ്പെടുന്നു. ഇതെന്താണ്? ഇത് വെള്ളരിക്ക പട്ടണമോ? നൂപുർ ശർമ്മയെ ഇറക്കിവിടെ ഞങ്ങൾ കൊല്ലുമെന്ന് പറയുന്നു. നൂപുർ ശർമ്മയുടെ കഴുത്ത് ഞങ്ങൾ വെട്ടിയിട്ടേ അടങ്ങൂ എന്ന് പറയുന്നു. ഇന്ത്യയെ ആക്രമിക്കുമെന്ന് പറയുന്നു. അൽഖ്വയ്ദ പോലെയുള്ള സംഘടനാ നേതാക്കൾ പ്രസ് മീറ്റ് വിളിച്ചിട്ട് പറയുന്നു, ഞങ്ങൾ നൂപുർ ശർമ്മയെ കൊല്ലും. അപ്പോഴേക്ക് ബജ്രംഗ് ദൾ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, എന്നാ നിങ്ങളുടെ ചരിത്രം ഞങ്ങൾ തീർക്കും. അപ്പോ ഇത് രാജ്യത്തിന്റെ ക്രമസമാധാന നില തകരാറിലാക്കാൻ വേണ്ടി ചില ആളുകൾ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്തത് തന്നെയല്ലേ? ഈ കലാപവും വിപ്ലവങ്ങളും കത്തിക്കലുകളും ഒക്കെ അപ്പോൾ പൊതുമുതൽ നശിപ്പിക്കുന്നവരെ കേന്ദ്ര സർക്കാർ വെറുതെ വിടുമോ? അങ്ങനെ ഈ കലാപ ആഹ്വാനങ്ങളിലൂടെയെങ്കിലും കാര്യങ്ങൾ ഒരു പരിധിവരെ ഇവരൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത ഒരു വിഷയമുണ്ടാകുമ്പോൾ ആരെങ്കിലും ഇളക്കിത്തന്ന് സ്ക്രൂ കയറ്റി പിരികേറ്റി വിടാൻ ശ്രമിച്ചാൽ പോയി പണിയൊക്കെ നിർക്കുക. എന്റെ കാര്യം എനിക്ക് മാത്രം അറിയാം. എനിക്കൊരു ജോലി കിട്ടത്തില്ല, ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല, തന്നെയുമല്ല എന്റെ വാപ്പയും ഉപ്പാപ്പയും ഒക്കെ ഉണ്ടാക്കിയിട്ട സമ്പത്തൊക്കെ പോലീസുകാർ കൊണ്ടുപോകുകയും ചെയ്യും. അതുകൊണ്ട് എന്നെ വിട്ടേക്കും മോനെ എന്ന് പറയേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെങ്കിൽ ഇവരുടെ തലക്കകത്ത് വെളിവും വെള്ളിയാഴ്ചയും വന്നേ മതിയാവും. പൊതുമുതല് നശിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന ആളുകളുടെ തലച്ചോർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ട്രെയിൻ കത്തിക്കുക, ബസ്സുകൾ അടിച്ചു പൊട്ടിക്കുക, മുമ്പിൽ കാണുന്നവരെ ഒക്കെ പ്രഹരിക്കുക, കല്ലെടുത്തെറിയുക, പോലീസ് സ്റ്റേഷന് തീ വയ്ക്കുക, എന്താണിതൊക്കെ? ഇതുവരെ ഇങ്ങനെയൊക്കെ ചെയ്ത ആളുകളെ മാതൃകാപരമായി ശിക്ഷിക്കാൻ ഒരു ഭരണകൂടം ഇല്ലാതിരുന്നത് കൊണ്ടും അവരെ ആ രൂപത്തിൽ ശിക്ഷിക്കാൻ ഒരു നിയമ സംവിധാനം മുന്നോട്ട് വരാത്തതുകൊണ്ടും ഒരു ഭരണകൂടവും അങ്ങനെ ചെയ്യാത്തത് കൊണ്ടുമൊക്കെ തന്നെയാണ് വീണ്ടും സമാനമായ സാഹചര്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് അർഹമായ രൂപത്തിലുള്ള ശിക്ഷ കിട്ടിയേ തീരൂ. എന്നാൽ അത് കൊടുക്കാൻ ഇവിടെ പ്രാപ്തമായ ഒരു ഗവൺമെന്റ് ഉണ്ട്, അതിനെ ശിക്ഷ വിധിക്കാൻ ഇവിടെ ഭരണഘടനയുണ്ട്, അതിനെ വ്യാഖ്യാനിക്കാൻ ഇവിടെ വ്യക്തമായി കോടതികളുണ്ട്. അപ്പോ ഇവരുടെ വാൾമുനയെ കണ്ട് ഭയപ്പെടാതെ തന്നെ ശിക്ഷ നടപ്പിലാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭരണകൂടം ഇവിടെ ഉള്ളത് കൊണ്ട് ഇങ്ങനെയൊക്കെ നടക്കും. പൊതുമുതൽ നശിപ്പിച്ചാൽ രാജ്യത്തിന്റെ പൊതുമുതൽ നശിപ്പിച്ചുകൊണ്ടുള്ള കലാപം കഴിഞ്ഞ ദിവസങ്ങളിൽ രൂക്ഷമായിരുന്നു. പക്ഷേ ഇന്നലെ കലാപം ബാധിത മേഖലകളിൽ ശാന്തമായിരുന്നു, അങ്ങനെ ചെറിയ രീതിയിലുള്ള കല്ലേറുകൾ മറ്റുമാണ് നടന്നത്. പക്ഷേ ഇപ്പോൾ ലഭ്യമാകുന്ന സൂചന, ഇനി കലാപകാരികളെ കണ്ടാൽ അവരെ ആ കലാപകാരികളെ വെടിവെക്കാൻ തന്നെയുള്ള ഒരു ഉത്തരവ് കേന്ദ്രത്തിന്റെ അർദ്ധസേനാ വിഭാഗത്തിന് നൽകിയിട്ടുണ്ട് എന്നൊരു വാർത്തയാണ് പുറത്തുവരുന്നത്. കാരണം ട്രെയിനിൽ ആളുകൾ ഉള്ളപ്പോൾ തന്നെ അഗ്നിക്രിയാത്മകം പൊതുമുതൽ നശിപ്പിക്കുന്നു. ഇത്തരത്തിൽ ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ ഇപ്പോൾ നടക്കുന്ന കലാപം. കാരണം ഈ സൈന്യത്തിൽ കൂടുതൽ യുവാക്കളെ എത്തിച്ചുകൊണ്ട് യുവാക്കളുടെ ആ കർമ്മ വീര്യം സൈന്യത്തിന് ഗുണകരമാകുന്ന രീതിയിലേക്ക് വരുന്ന അഗ്നിപഥ എന്ന പദ്ധതിക്കെതിരെ അന്താരാഷ്ട്ര തലത്തിലുള്ള രാജ്യങ്ങൾ, ഇന്ത്യയുടെ ശത്രുക്കൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അതിനെ തകർക്കാൻ ശ്രമിക്കുന്നു. ആ അവരുടെ ഒരു വലിയ ഫണ്ടിങ്ങും പിന്തുണയും ഈ കലാപകാരികൾക്ക് ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അപ്പം മറ്റൊന്ന്, പൗരത്വ ഭേദഗതി സമരത്തിലടക്കം പ്രവാചക സമരത്തിലടക്കം കലാപം നടത്തിയ സ്ഥിരം കലാപകാരികളായ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ രണ്ട് ഗ്രൂപ്പ് കൂടി ചേർന്നുകൊണ്ട് ഭാവിയിൽ വരാൻ പോകുന്ന കലാപത്തിന്റെ ഒരു ഡ്രസ് റിഹേഴ്സലാണ് കഴിഞ്ഞ ദിവസം നടത്തിയത്. കാരണം ഈ കലാപകാരികൾ വരുമ്പോൾ പിന്നീട് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ കൂടി കലാപകാരികൾക്ക് ഒപ്പം ചേരുന്ന കാഴ്ച. പക്ഷേ അറസ്റ്റുകൾ തുടരുകയും കേന്ദ്രം കർശനമായ നിലപാടെടുക്കുകയും ചെയ്യുമ്പോൾ പലപ്പോഴും രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഉൾവലിയുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും ഇനി മുതൽ ട്രെയിൻ കത്തിക്കുക, അങ്ങനെയുള്ള അക്രമ സംഭവങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെട്ടാൽ അവർക്ക് മറുപടി തോക്കുകൊണ്ട് നൽകാനാണ് കേന്ദ്ര സേനയ്ക്ക് ലഭ്യമായിരിക്കുന്ന നിർദ്ദേശവും. അപ്പോ പൊതുമുതൽ നശിപ്പിച്ചാൽ ഷൂട്ട് അറ്റ് സൈറ്റ്, അപ്പ തന്നെ വെടിവെച്ചിടുക, അല്ലാതെ പിന്നെ എന്ത് ചെയ്യും? ഇവരെ പിടിച്ച് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവരൊക്കെ കലാപ തൊഴിലാളികളാണ്. എൻ ആർ സിയില് സി ഐ എ സമരത്തില് നൂപുർ ശർമ്മയുടെ നെബിനിന്ന വിഷയത്തില് ഇപ്പോ അഗ്നിപഥ് വളരെ നല്ല ഒരു പദ്ധതിയായിട്ടാണ് എനിക്കതിനെ തോന്നിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കുക, നമ്മുടെ രാജ്യത്തുള്ള ഓരോ പ്രതിനിധിയും സേവിക്കേണ്ടത് നമ്മുടെ രാജ്യത്തെ തന്നെയാണ്. അതിന്റെ ഒരുപാട് ഡെപ്ത് എനിക്കറിയില്ല ആ വിഷയത്തെ കുറിച്ചിട്ട്. എന്ത് തന്നെയായിരുന്നാലും തൊഴിലില്ലായ്മ പരിഹരിക്കാനൊക്കെ ഏറ്റവും നല്ല ഒരു മാർഗവും രാജ്യസ്നേഹം ഓരോ വ്യക്തിയിലും ഊട്ടി ഉറപ്പിക്കുക എന്നുള്ളൊരു ധർമ്മവും ഒക്കെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ ഇതിനു പോലും എതിരെ നിൽക്കാൻ സാധിക്കുന്ന ആളുകളുടെ രാഷ്ട്രീയം എന്താണ്, അവരുടെ ചിന്താഗതി എന്താണ് എന്ന് ആലോചിക്കാതെ വയ്യ, പറയാതെ വയ്യ. അപ്പോ കലാപത്തിൽ ഇറങ്ങി പുറപ്പെടുമ്പോൾ മയ്യത്ത് കിടക്കുകയും ഒരുക്കി വെച്ചോണം. നന്ദി.